നമസ്കാരം. സി മീഡിയ ഓൺലൈൻ പി എസ് സി കോച്ചിംഗ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മത്സര പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. എല്ലാ കൂട്ടുകാർക്കും സി മീഡിയയുടെ വിജയാശംസകൾ. കേരളത്തിലെ ആദ്യത്തെ വനിതാ മന്ത്രി കെ ആർ ഗൗരിയമ്മയാണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ മന്ത്രി. ഒന്നാം കേരള നിയമസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്ത ആദ്യ വ്യക്തി റോസമ്മ പുന്നൂസ്. കേരള നിയമസഭയുടെ ആദ്യത്തെ പ്രോടൈം സ്പീക്കർ റോസമ്മ പുന്നൂസ്. റോസമ്മ പുന്നൂസ് ആണ് കേരള നിയമസഭയുടെ ആദ്യത്തെ പ്രോടൈം സ്പീക്കർ. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം പ്രോടൈം സ്പീക്കർ പദവി വഹിച്ച വ്യക്തി റോസമ്മ പുന്നൂസ്. കേരള നിയമസഭയിലെ ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കർ കെ ഒ ആയിഷ ഭായി. കേരള നിയമസഭയിലെ രണ്ടാമത്തെ ഡെപ്യൂട്ടി സ്പീക്കർ നഫീസത്ത് ബിബി. സ്പീക്കറുടെ ചുമതലകൾ വഹിച്ച കേരളത്തിലെ ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കർ നഫീസത്ത് ബിവി. ഏറ്റവും കൂടുതൽ വനിതാ പ്രാതിനിധ്യമുണ്ടായിരുന്ന കേരള നിയമസഭ 10-ാം നിയമസഭ. പത്താം നിയമസഭയിലെ വനിതകളുടെ എണ്ണം 13. പ്രാചീന കേരള രാഷ്ട്രീയ ചരിത്രത്തെക്കുറിച്ച് പരാമർശിക്കുന്ന സംഘകാലകൃതി പതുറ്റിപ്പത്ത്. കേരളത്തിലെ ആദ്യത്തെ നിയമനിർമ്മാണ സഭ ശ്രീമൂലം പ്രജാസഭ. ഇന്ത്യയിലെ രാഷ്ട്രീയ പരീക്ഷണശാല എന്നറിയപ്പെടുന്നത് കേരളം. തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നിവ ചേർന്ന് കേരള സംസ്ഥാനം നിലവിൽ വന്നത് 1956 നവംബർ 1. ഒന്നാം കേരള നിയമസഭയിലെ ഏറ്റവും പ്രായം കൂടിയ അംഗം ഡോക്ടർ എ ആർ മേനോൻ. ആണ് ഒന്നാം കേരള നിയമസഭയിലെ ഏറ്റവും പ്രായം കൂടിയ അംഗം. ഒന്നാം കേരള നിയമസഭയിലേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വ്യക്തി എം ഉമേഷ് റാവു. കേരളത്തിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് പി ടി ചാക്കോ. കേരളത്തിലെ രണ്ടാമത്തെ പ്രതിപക്ഷ നേതാവ് ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് കേരളത്തിലെ രണ്ടാമത്തെ പ്രതിപക്ഷ നേതാവ്. തിരുവിതാംകൂർ, കൊച്ചി നാട്ടുരാജ്യങ്ങൾ ചേർന്ന് തിരുക്കൊച്ചിയായി മാറിയത് 1949 ജൂലൈ 1. തിരുവിതാംകൂറിലെ ആദ്യത്തെ ജനകീയ മന്ത്രിസഭയെ നയിച്ചത് പട്ടം താണുപിള്ള.
പട്ടം താണുവിളയാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ ജനകീയ മന്ത്രിസഭയെ നയിച്ചത്. തിരുക്കൊച്ചി സംസ്ഥാനത്തെ ആദ്യ മുഖ്യമന്ത്രി ആരായിരുന്നു? പറവൂർ ടി കെ നാരായണപിള്ള. പറവൂർ ടി കെ നാരായണപിള്ളയാണ് തിരുക്കൊച്ചി സംസ്ഥാനത്തെ ആദ്യത്തെ മുഖ്യമന്ത്രി. തിരുക്കൊച്ചി സംസ്ഥാനത്തെ അവസാനത്തെ മുഖ്യമന്ത്രി പനമ്പിള്ളി ഗോവിന്ദമേനോൻ. പനമ്പിള്ളി ഗോവിന്ദമേനോനാണ് തിരുക്കൊച്ചി സംസ്ഥാനത്തെ അവസാനത്തെ മുഖ്യമന്ത്രി. സംസ്ഥാന പുനഃസംഘടനയുടെ ഭാഗമായി തമിഴ്നാടിന് വിട്ടു നൽകിയ കേരളത്തിലെ താലൂക്കുകൾ ആണ് തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട്, ചെങ്കോട്ട എന്നിവ. സംസ്ഥാന പുനഃസംഘടനയുടെ ഭാഗമായി തമിഴ്നാടിന് വിട്ടു നൽകിയ കേരളത്തിലെ താലൂക്കുകളാണ് തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട്, ചെങ്കോട്ട എന്നിവ. കേരളത്തിന്റെ ഭാഗമായി ചേർക്കപ്പെട്ട മദ്രാസ് സംസ്ഥാനത്തെ ജില്ല മലബാർ. കേരളത്തിന്റെ ഭാഗമായി ചേർക്കപ്പെട്ട മദ്രാസ് സംസ്ഥാനത്തെ ജില്ലയാണ് മലബാർ. കേരളത്തോട് ചേർക്കപ്പെട്ട മൈസൂർ സംസ്ഥാനത്തെ സൗത്ത് കാനറ ജില്ലയിലെ താലൂക്ക് കാസർഗോഡ്. കേരളത്തോട് ചേർക്കപ്പെട്ട മൈസൂർ സംസ്ഥാനത്തെ സൗത്ത് കാനറ ജില്ലയിലെ താലൂക്കാണ് കാസർഗോഡ്. പ്രഥമ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആകെ എത്ര സ്ഥാനാർത്ഥികൾ മത്സരിച്ചു? 389. പ്രഥമ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആകെ എത്ര സ്ഥാനാർത്ഥികളാണ് മത്സരിച്ചത്? 389. പ്രഥമ കേരള നിയമസഭയിൽ എത്ര വനിതാ അംഗങ്ങൾ ഉണ്ടായിരുന്നു? 6. 6 വനിതാ അംഗങ്ങളാണ് പ്രഥമ കേരള നിയമസഭയിൽ ഉണ്ടായിരുന്നത്. കേരള സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട ഏക വ്യക്തി എം ഉമേഷ് റാവു. എം ഉമേഷ് റാവു ആണ് കേരള സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ഏക വ്യക്തി. പ്രഥമ കേരള നിയമസഭയിലെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി വില്യം ഹാമിൽട്ടൺ ഡിക്രൂസ്. വില്യം ഹാമിൽട്ടൺ ഡിക്രൂസ് ആണ് പ്രഥമ കേരള നിയമസഭയിലെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി. കേരള നിയമസഭയുടെ ആദ്യത്തെ സ്പീക്കറായി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടത് ആർ ശങ്കരനാരായണൻ തമ്പി. ആർ ശങ്കരനാരായണൻ തമ്പിയാണ് കേരള നിയമസഭയുടെ ആദ്യത്തെ സ്പീക്കറായി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടത്. കേരള നിയമസഭയുടെ ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ട വനിത കെ ഒ ഐഷഭായി. കേരള നിയമസഭയുടെ ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ട വനിതയാണ് കെ ഒ ഐഷഭായി. കേരള നിയമസഭയിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് പി ടി ചാക്കോ. പി ടി ചാക്കോ ആയിരുന്നു കേരള നിയമസഭയിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ്. ഏറ്റവും കൂടുതൽ കാലം പ്രതിപക്ഷ നേതാവായിരുന്നത് ഇ എം എസ് നമ്പൂതിരിപ്പാട്. ഏറ്റവും കൂടുതൽ കാലം പ്രതിപക്ഷ നേതാവായിരുന്നത് ഇ എം എസ് നമ്പൂതിരിപ്പാട്. ഉപതെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട കേരളത്തിലെ ഏക മന്ത്രി കെ മുരളീധരൻ. ഉപതെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട കേരളത്തിലെ ഏക മന്ത്രിയാണ് കെ മുരളീധരൻ. നിയമസഭയിൽ അംഗമാകാത്തതും സഭയെ അഭിമുഖീകരിക്കാത്തതുമായ ഏക മന്ത്രി കെ മുരളീധരൻ. നിയമസഭയിൽ അംഗമാകാത്തതും സഭയെ അഭിമുഖീകരിക്കാത്തതുമായ ഏക മന്ത്രി കെ മുരളീധരൻ. കേരളത്തിലെ ഒന്നാം മന്ത്രിസഭ പിരിച്ചുവിടാൻ കാരണമായ പ്രക്ഷോഭം വിമോചന സമരം. വിമോചന സമരം ആണ് കേരളത്തിലെ ഒന്നാം മന്ത്രിസഭ പിരിച്ചുവിടാൻ കാരണമായ പ്രക്ഷോഭം. വിമോചന സമരത്തിന് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭൻ. വിമോചന സമരത്തിന് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭൻ. ഇന്ത്യയിൽ ആദ്യമായി 356 ആർട്ടിക്കിൾ അനുസരിച്ച് പുറത്താക്കപ്പെട്ട മന്ത്രിസഭ ഇ എം എസ് മന്ത്രിസഭ. ഇന്ത്യയിൽ ആദ്യമായി 356 ആർട്ടിക്കിൾ അനുസരിച്ച് പുറത്താക്കപ്പെട്ട മന്ത്രിസഭയാണ് ഇ എം എസ് മന്ത്രിസഭ.
സംസ്ഥാന മന്ത്രിയായ ശേഷം സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസായ മലയാളി വി ആർ കൃഷ്ണയ്യർ. സംസ്ഥാന മന്ത്രിയായ ശേഷം സുപ്രീംകോടതി ജഡ്ജിയായ മലയാളിയാണ് വി ആർ കൃഷ്ണയ്യർ. കേരളത്തിലെ ആദ്യ തെരഞ്ഞെടുപ്പ് നടന്നത് 1957. 1957 ആണ് കേരളത്തിൽ ആദ്യ തെരഞ്ഞെടുപ്പ് നടന്നത്. കേരളത്തിലെ ആദ്യ നിയമസഭ നിലവിൽ വന്നത് 1957 ഏപ്രിൽ 1. 1957 ഏപ്രിൽ 1 കേരളത്തിലെ ആദ്യ നിയമസഭ നിലവിൽ വന്നത്. കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ നിലവിൽ വന്നത് 1957 ഏപ്രിൽ 5. 1957 ഏപ്രിൽ 5 കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ നിലവിൽ വന്നത്. കേരള നിയമസഭയിലെ ആദ്യ സെക്രട്ടറി വി കൃഷ്ണമൂർത്തി. വി കൃഷ്ണമൂർത്തിയാണ് കേരള നിയമസഭയിലെ ആദ്യ സെക്രട്ടറി. ഒന്നാം കേരള മന്ത്രിസഭയിലെ മുഖ്യമന്ത്രി ഇ എം എസ് നമ്പൂതിരിപ്പാട്. ഒന്നാം കേരള മന്ത്രിസഭ മുഖ്യമന്ത്രി ഇ എം എസ് നമ്പൂതിരിപ്പാട്. ധനകാര്യമന്ത്രി സി അച്യുത മേനോൻ. ഒന്നാം കേരള മന്ത്രിസഭ ധനകാര്യമന്ത്രി സി അച്യുത മേനോൻ. തൊഴിൽ ട്രാൻസ്പോർട്ട് ടി വി തോമസ്. ഒന്നാം കേരള മന്ത്രിസഭ തൊഴിൽ ട്രാൻസ്പോർട്ട് വകുപ്പ് ടി വി തോമസ്. ഭക്ഷ്യം വനം കെ സി ജോർജ്. വ്യവസായം കെ പി ഗോപാലൻ. പബ്ലിക് വർക്ക്സ് ടി എ മജീദ്. തദ്ദേശ സ്വയംഭരണം പി കെ ചാത്തൻ മാസ്റ്റർ. ആദ്യ വിദ്യാഭ്യാസ മന്ത്രി സഹകരണ വകുപ്പ് മന്ത്രി ജോസഫ് മുണ്ടശ്ശേരി. ഒന്നാം കേരള മന്ത്രിസഭ റവന്യൂ വകുപ്പ് കെ ആർ ഗൗരിയമ്മ. നിയമം വൈദ്യുതി വി ആർ കൃഷ്ണയ്യർ. ആരോഗ്യം ഡോക്ടർ എ ആർ മേനോൻ. തുടർന്നുള്ള ക്ലാസുകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ കൃത്യസമയത്ത് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. എല്ലാവർക്കും സി മീഡിയയുടെ വിജയാശംസകൾ.